നമസ്കാരം. പി ആർ സരിന്റെ വാക്ക് കടമെടുത്ത് ചോദിച്ചാൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത? നമ്മൾ ഒരു രാഷ്ട്രീയമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ എലിജിബിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. എത്ര ദിവസമായി, അല്ലെങ്കിൽ എത്ര മാസമായി യൂത്ത് കോൺഗ്രസിനൊരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട്? വിരളിലെണ്ണാകുന്ന മാസമാണ്. ഇതിനിടയിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടം കഴിവ് തെളിയിച്ചത്? പിണറായി വിജയനെ കുറച്ച് പുലഭ്യം പറഞ്ഞതോ, ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വായ്ത്താരി അല്ലെങ്കിൽ വായ്ത്താളം അടിച്ചതോ, അതോ ചില ക്യാമറ സമരങ്ങൾ നടത്തി ജയിലിൽ പോയതോ, ഒരു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതോ, ഇതിലേതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ജനപ്രതിനിധിയാകാനുള്ള യോഗ്യത? പാലക്കാട് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശം. അവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ട എന്ത് ഗുണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലായിരുന്നു തൊട്ടു മുന്നിലെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ സിൽബന്തിയായിട്ടാണ് അടുത്ത ഒരു വ്യാജം പ്രസിഡന്റായിട്ട് കടന്നു വരുന്നത്. അതിന്റെ കേസും വഴക്കെല്ലാം നടക്കുകയാണ്. ഷാഫി പറമ്പിലിന് ആ സംഘടനയ്ക്കകത്ത് എനിക്ക് വേണ്ടി ഓശാരം പാടുന്ന ഒരാൾ വേണം, അങ്ങനെയാണ് അടിമയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ആ കസേരയിൽ കൊണ്ടുവന്നിരുത്തിയത്. അതിനുശേഷം പാലക്കാട് നിന്ന് മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹത്തെ വടകരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചത്രേ, എങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ പാലക്കാട് ഞാൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. ആഹാഹാ, അവിടെ എലിജിബിൾ ആയിട്ടുള്ള ഒരൊറ്റ പാർട്ടിക്കാരനില്ല ഇവിടെ പാലക്കാട്. കുറെ കാലമായിട്ട് അവർ ഈ പാർട്ടിക്ക് വേണ്ടിയും ഷാഫിക്ക് വേണ്ടിയും വെള്ളം കോരുകയാണ്. ആ വെള്ളം കോരിയവർ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കൊന്നും ഒരു വിലയില്ല, എന്റെ അടിമയായിട്ടുള്ള ഒരുത്തനെ ഞാൻ ഇവിടെ കൊണ്ടുവരും, ആ അടിമയ്ക്ക് വേണ്ടി നീയൊക്കെ അല്ലെങ്കിലേ അടിമകളാണ്, ആ അടിമകൾ വെള്ളം കോരിക്കൊള്ളണം. ഇതാണല്ലോ സമീപനം. അതായത് ഒരിടത്തെ പാർട്ടി എങ്ങനെയാണ് വളരുന്നത്? അവിടെ ഒരാൾ വളർന്നു വന്നാൽ അയാൾക്ക് മുകളിലേക്ക് മറ്റൊരാൾ വരാൻ പാടില്ല. ഇതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു പൊതുശൈലി. ആ നിലയ്ക്ക് തന്നെ ഷാഫിക്ക് ഇനി വരുംകാലങ്ങളിലും പാലക്കാട് വലിയ പ്രതീക്ഷയുണ്ട്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തെ പിന്നീട് ഞാൻ ഇത് ടേൺ ഓവർ കഴിഞ്ഞ് വന്നാലും ഇവിടെ ഒരു വരുത്തനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനെ എപ്പോഴെങ്കിലും മാറ്റിയാൽ വീണ്ടും എനിക്ക് തന്നെ എന്റെ സ്വാധീനം ഉപയോഗിച്ച് മണ്ഡലം കയ്യിന്ന് പോകാതെ പിടിച്ചു നിർത്താൻ പറ്റും. ഇയാളെ പത്തനംതിട്ടയിലേക്ക് അങ്ങ് പാക്ക് ചെയ്യിച്ചാൽ മതി. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അജണ്ട. അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലം വിജയിക്കണമെന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. ഞാൻ ചോദിക്കുന്നത് എന്താണ് അവിടെ ഒരു ഫൈറ്റിംഗ് ഫാക്ടറായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ക്വാളിറ്റി? ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അടിമുടി ദുരൂഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് ഇയാൾ ചെയ്തിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു വലിയ സമരം വിജയിപ്പിച്ചത് ഏതാണ്? കുറെയേറെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ ഓഫ് നടത്തി, അതാണോ സമരം? ജനകീയമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞ് കേൾക്കട്ടെ. കേരളത്തിലെ സർക്കാരിനെതിരെ സർക്കാരിനെ മുട്ടുകുത്തിച്ച ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ നായകനായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അവതരിച്ചിരുന്നു? വേണ്ട, പത്തനംതിട്ട ജില്ലയിൽ. എന്താണാവോ പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം രീതി? അവിടെ ഇപ്പോ കലാലയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എന്താണാവോ അവിടത്തെ കെ എസ് യുവിന്റെ ഒരു വളർച്ച? അവിടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് യുവിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പത്തനംതിട്ടയിൽ കെ എസ് യുവിന് വലിയ വിശാലമായിട്ടുള്ള വളർച്ചയുണ്ടോ? എത്ര കോളേജുകളിൽ കെ എസ് യുവിന് ആധിപത്യമുണ്ട്? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പഠിച്ച കോളേജുകൾ കാത്തലിക്കേറ്റ് കോളേജിലും എന്താണ് അവസ്ഥ? അപ്പോ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ സ്വന്തം ജില്ലയിൽ പോലും ഇതുവരെ അഡ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് ക്വാളിറ്റി ഷാഫി പറമ്പിലിന്റെ പെട്ടിയെടുക്കും, സതീശന്റെ പെട്ടിയെടുക്കും. ഇതാണോ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു ചെറുപ്പക്കാരന് ഐഡന്റിറ്റി ഉണ്ടാകേണ്ട കാര്യം? കോൺഗ്രസ് പോലൊരു സംഘടന ഇന്നത്തെ കാലഘട്ടത്തിലും ഏത് നിലയ്ക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സരിൻ ഉന്നയിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. എന്താണ് സരിനെ പോലുള്ള വ്യക്തികൾക്ക് അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് യോഗ്യത ഇല്ലാതെ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യതയുണ്ട്. എങ്ങനെ? ഷാഫി പറമ്പിലിന് താല്പര്യമുണ്ട്, സതീശന് താല്പര്യമുണ്ട്, സുധാകരന് താല്പര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധിയായിട്ട് വരാനുള്ള ക്വാളിറ്റി എന്തായിരിക്കണം? ആ മണ്ഡലത്തെക്കുറിച്ച് സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. ആ മണ്ഡലത്തിനകത്തുള്ള ഒരാളാണെങ്കിൽ ആ മണ്ഡലത്തിനകത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം വേണമെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ടാകും. ഇതിപ്പോ ഷാഫി പറമ്പിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ടുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റ് പോലെ ഞാൻ ചില ഇടങ്ങളിലെ ചില കാര്യങ്ങൾ പറയും, അത് ചെയ്യാനായിട്ട് എനിക്കൊരു അടിമയെ വേണം, ആ അടിമയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്നിരുത്താം. അതിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റിയും ഇല്ല. മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നു, മാധ്യമങ്ങൾ കുറെ ബ്രേക്കിംഗ് നിരത്തി കഴിഞ്ഞാൽ അതാണോ ഒരാളുടെ ക്വാളിറ്റി? അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പെട്ടെന്ന് പൊട്ടിവീണ ഇയാളെക്കാൾ സീനിയോറിറ്റിയുള്ള എത്രയോ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്.
ഇവർക്കൊന്നും എന്തേ പ്രിഫറൻസ് കിട്ടുന്നില്ല, ഇവർക്കൊന്നും എന്തേ പ്രിവിലേജ് കിട്ടുന്നില്ല. ഒരു ഷാഫിയിൽ നിന്ന് ഒറ്റയടിക്ക് ഷാഫിയുടെ അടിമയായിട്ട് നടക്കുന്ന വ്യക്തിക്ക് തന്നെ എങ്ങനെയാണ് സീറ്റ് നിർണയത്തിൽ വലിയ പരിഗണനയും അയാളിലേക്ക് മാത്രം എത്താൻ അവസരമുണ്ടാകുന്നത്? അത് എന്ത് തരം രാഷ്ട്രീയമാണ്? ഇപ്പൊ പത്തനംതിട്ടയിലാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആർക്കും അതിലെ എതിർപ്പുണ്ടാക്കാൻ കാര്യമില്ല. പക്ഷെ പാലക്കാട് പോലെ വടക്കൻ കേരളത്തിൽ ഒരു സ്വാധീനവും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു വ്യക്തിക്ക് ഇല്ലാത്ത, കോൺഗ്രസിനെ സംബന്ധിച്ച് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഴഞ്ഞിഴഞ്ഞ് വിജയിച്ച ഒരു മണ്ഡലം, ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ നിലനിർത്താൻ വേണ്ടി ഒരാൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? അവിടുത്തെ ജില്ലാ കമ്മിറ്റിയായിട്ട് ആലോചിച്ചോ? ജില്ലാ കമ്മിറ്റി ഇയാളുടെ പേര് നിർദ്ദേശിച്ചോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു DCC അവിടെ എന്തിനാണ്? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഏതെങ്കിലും ഒരാളെ നൂലിക്കെട്ടി ഇറക്കി മുന്നിക്കൊണ്ടോ നിർത്തിക്കൊടുത്താൽ അടിമകളെ പോലെ സമ്മതിക്കുന്നതാണോ അവിടുത്തെ DCCയുടെ ഉത്തരവാദിത്തം? അതായത് അവിടെ ഉള്ളവർക്കൊന്നും യാതൊരു പരിഗണനയുമില്ല, അർഹതയില്ല, ഇവനൊന്നും യാതൊരു തരത്തിലും ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത കുറെ മടലുകളാണെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയതിന് ശേഷം അവരുടെ പെട്ടിയെടുത്ത് അവരുടെ ആളായിട്ട് നടക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് മുന്നിലേക്ക് നിർത്തിയിട്ട് ഇവനെയൊക്കെ ജയിപ്പിച്ചോളാം കേട്ടോ. ഇതിന്റെ പേരാണ് മാടമ്പിത്തരം. ഏത് മാടമ്പിത്തരം? സവർണ മാടമ്പിത്തരത്തിന്റെ സതീശൻ ഇഫക്റ്റ് ആണ് ഈ കാണുന്നത്. അതിനെ ഷാഫിയും ബാക്കിയുള്ളവരും കൂടെ നിൽക്കുമ്പോൾ ചിലർക്ക് ചോദ്യം ചെയ്യാൻ നട്ടല്ലെങ്കിലും സരിനെ പോലുള്ളവർ ഉയർത്തിയ ചോദ്യത്തിന് കൃത്യമായിട്ട് ചില രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇല്ലാത്ത ജനാധിപത്യത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. കാര്യം അവിടെ അർഹതപ്പെട്ടവർക്കൊന്നും യാതൊരു പരിഗണനയുമില്ല. അവിടെ കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെല്ലാം വന്ധ്യംകരിച്ച് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഈ കടന്നുപോകുന്നത്. അല്ലാതെ യാതൊരു തരത്തിലും രാഷ്ട്രീയ പിൻബലമില്ലാത്ത, രാഷ്ട്രീയ സ്വാധീനം പോലും ചെലുത്താൻ കഴിയാത്ത, ഇഴഞ്ഞിഴഞ്ഞ് ജയിച്ച ഒരു വ്യക്തിയുടെ അടിമയായിട്ട് ഒരാളെ കൊണ്ടുവന്ന് ആ മണ്ഡലത്തിൽ നിർത്തുന്നുണ്ടെങ്കിൽ അത് BJP സംഘപരിവാറുമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് PR സരിൻ പറയുന്ന വാചകത്തെ അടിവരയിടേണ്ട സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്.